അണിയും പിടിച്ച് വീട്ടിൽ നിന്നപ്പോഴാണ് ഉണ്ണിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞത് ഒരു ചായ കുടിക്കാമെന്ന്. ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ നേരെ വണ്ടി ഓടിപ്പോയിരുന്നത് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് അകത്തേക്ക് വരുമ്പോഴുള്ള ഈ കുഞ്ഞു കടയുടെ മുന്നിൽ. ഒരു ആലിൻ ചുവട്ടിൽ കാണിക്കവഞ്ചിയിൽ ചേർന്ന് ഒരു കുഞ്ഞു കട. എന്താണ് ഇവിടെ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ രസവടയും ചായയും. എന്തായാലും വന്നതല്ലേ, ഒന്ന് കുടിച്ചു നോക്കാം. അത്യാവശ്യം തിരക്കുണ്ട്. പുറത്താണ് വാഷ്ബേസിൻ. മസാലദോശയും തട്ടുദോശയും എല്ലാം ഉണ്ട്. ശ്രീ ബാലാജി ടീ സ്റ്റോൾ എന്നാണ് പേര്. എന്തായാലും കയറി കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ രസവടയും ചായയും എന്നാണ് ഒന്നിച്ചേട്ടൻ പറഞ്ഞത്. തണുത്തിരുന്നത് കൊണ്ട് ആദ്യം തന്നെ ഒരു ചൂട് ചായ പറഞ്ഞു. നല്ല അടിപൊളിയൊരു ചായ അപ്പോൾ തന്നെ എനിക്ക് കിട്ടി. കൂടെ ഒരു രസവട പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. പിന്നെ ചുമരിൽ നോക്കി. രസവടയുടെ വാർത്തകൾ, മനോരമയിലും മാതൃഭൂമിയിലും വനിതയിലും വന്ന വാർത്തകൾ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒരു രസവട കൂടി എന്ന് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ രസവട. മുതലാളി തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. വളരെ കുതിർന്ന രസവടയാണ്. ആദ്യമായാണ് ഞാൻ രസവട കഴിക്കുന്നത്. ഈ രസത്തിനും നല്ല പ്രത്യേകതയുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന രസം പോലെയല്ല, കുറച്ചുകൂടെ ഒരു നല്ല ടേസ്റ്റിയായ രസവടയായിരുന്നു. ഉണ്ണിച്ചേട്ടൻ ഞാൻ രസവട പറഞ്ഞു. ഒരുപാട് പേരും ഇവിടെ രസവടയും ചായയും തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. ചായക്കൊപ്പം ഈ രസവട അസാധ്യ രുചിയാണ്. നിങ്ങളും ഒരു വട്ടം ട്രൈ ചെയ്യുക. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് അകത്തേക്ക് വരുമ്പോൾ കാണുന്ന ഈ കുഞ്ഞുകട അധികം ശ്രദ്ധിക്കത്തില്ല. എന്നിരുന്നാലും കൊങ്കണി ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ് ഈ ചായക്കട. ചായ കുടി കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുളമുണ്ട്. ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിൽക്കാം. ഉണ്ണിച്ചേട്ടൻ അങ്ങ് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഒരു വട്ടം എല്ലാവരും ട്രൈ ചെയ്യുക.